ألف باء تاء ثاء جيم حاء خاء دال ذال راء زاي سين شين صاد ضاد طا ظاء عين. السلام عليكم ورحمة الله وبركاته. تدوين سورة الشرح. بسم الله والحمد لله وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. كلام قديم لا يمل سماعه، تنزه عن قول وفعل ونيتي، به أشتفي من كل داء ونوره، دواء لقلبي عند جهلي وحيرتي. فيا رب متعني بسر حروفه، ونور به قلبي وسمعي ومقلتي. وهنا لا أستاذ ماري സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ളുഹ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചത്. ഇനി മുസ്ഹഫിൽ 94-ാമത്തെ സൂറത്തായ സൂറത്തുൽ ശർഹ് മക്കിയ, അതിൽ 8 ആയത്തുകളാണ് ഉള്ളത്. അതിന്റെ തജ്വീദ് പരിശീലനം നമുക്ക് നടത്താം. നിങ്ങൾ മുസ്ഹഫ് തുറന്നു വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഇതിലെ ഓരോ അക്ഷരങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിഴവോ അല്ലെങ്കിൽ ഒരു ഉച്ചാരണ തെറ്റോ കൂടാതെ നമുക്ക് ഓതി പഠിപ്പിച്ചു മഹാന്മാരായ സഹാബാക്കൾ മുഖേന, പണ്ഡിതന്മാർ കൈമാറി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് അതേ രൂപത്തിൽ ബഹുമാനത്തോടെ സ്ഫുടതയോടെ ഓതൽ നമുക്ക് നിർബന്ധമാകുന്നു. ഈ സൂറത്തിൽ പ്രത്യേകമായി പരിശീലനം നേടാനുള്ള 3 കാര്യങ്ങൾ ആദ്യം ഉണർത്തുന്നു. ഒന്നാമതായിട്ട് 1 മുതൽ 4 വരെ ഉള്ള ആയത്തുകൾ വഖഫ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചേർത്തി ഓതുമ്പോഴും അറബിയിലുള്ള കാഫ് എന്ന അക്ഷരത്തിന്റെ ശബ്ദം നിങ്ങൾ പ്രത്യേകം പരിശീലിക്കണം, തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് സദറക്, വിസ്റക്, ദിക്റക്, വഹറക്, ഇങ്ങനെയാണ് അറബിയുടെ കാഫിന്റെ ഉച്ചാരണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി തന്നപ്പോ ആ നിയമങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഖൽഖലഹ് ഉള്ള അക്ഷരം അല്ലാത്ത അക്ഷരം. ഉപ്പുബു ജദിൻ എന്ന 5 അക്ഷരങ്ങൾക്ക് സുക്കൂനാവുമ്പോൾ ഒരു ചലന ശബ്ദത്തോടുകൂടെ ഇങ്ങനെ ഉച്ചരിക്കണം. അതിനും ഈ സൂറത്തിൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ നിർത്തുമ്പോൾ പൽക്കലത്തില്ലാത്ത അക്ഷരങ്ങളും 7-8 ആയത്തുകൾ നിർത്തുമ്പോൾ കൽക്കലത്തുള്ള അക്ഷരങ്ങളുമാണ്. അപ്പൊ രണ്ടും വഖഫ് ചെയ്യുമ്പോൾ അതിന്റെ ശബ്ദം വ്യത്യാസപ്പെടുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ സദറക് എന്ന് പറഞ്ഞു. എന്നാൽ 7-8 ആയത്ത് നിർത്തുമ്പോൾ ഫൻസബ്, ഫർഗബ്, ഫർഗബ്, ബ്, ഈ 3 കാര്യങ്ങൾ. 3-ാമത്തെ കാര്യം ഇഖ്ഫ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് അല്ലെ. സാക്കിന, നൂൻ, തൻവീന്റെ ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ മറച്ചു മണിക്കുകയാണ് ചെയ്യുക. എന്നാൽ അവിടെ ചിലരെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ആ 15 അക്ഷരങ്ങളിൽ സോദ്, വോദ്, പോ, വോ, ഓഫ്, ഈ 5 അക്ഷരങ്ങൾ അറബിയിൽ എപ്പോഴും വണ്ണിച്ച് വായ നിറച്ചു ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിനു മുമ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ മണിക്കുന്ന നൂനിനും നമ്മൾ വായ ഫില്ല് ചെയ്ത് പറയണം, വണ്ണിച്ച് പറയണം. അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് 7-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3-ാമത്തെ ആയത്തിൽ ഇത് ഉസ്താദുമാർക്ക് പ്രത്യേകം പരിശീലിച്ച് ആ വ്യത്യാസം മനസ്സിലാക്കി ആ രൂപത്തിൽ ഖുർആൻ മൊത്തം ശരിയാക്കണം. ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് ആരംഭിക്കാം ഇൻഷാല്ലാഹ്. بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك
الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك. ഈ ആയത്തിൽ നിങ്ങൾ നോക്കൂ, അതിന്റെ സുന്ദരമായ ഉച്ചാരണം എങ്ങനെയാണ്. അലം നശ്റഹ് ലക സദ്റക. അപ്പൊ നശ്റഹ് എന്നിങ്ങനെ കൽക്കല അവിടെ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ എങ്ങനെ അതിന്റെ ഉച്ചാരണം? അലം നശ്റഹ് ലക ലക. ഇതാണ് നേരത്തെ കാഫ് പറഞ്ഞത്, ലക എന്നല്ല. അപ്പൊ അലം നശ്റഹ് ലക സദ്റക്. നോക്കൂ, മുസ്ഹഫിലോട്ട് നോക്കുക. ഇതാണ് അറബിയുടെ സ്വാദ്. സ്വദ്റക്കല്ല, സ്വദ്റക്. ഇവിടെ തന്നെ നിങ്ങൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച കാര്യം, സ്വദ് എന്നതിനും സുക്കൂനാണ്, വഖഫ് ചെയ്യുമ്പോ കാഫിനും റക്ക്. പക്ഷെ രണ്ടിനെയും ഉച്ചരിച്ചത് സ്വദ് എന്നതിന് കൽക്കലത കൊടുത്തു, ചലന ശബ്ദം. ഈ സ്വദ് റക്ക് എന്ന് പറയില്ല. അലം നശ്റഹ് ലക സ്വദ്റക. ഇവിടെ ഹർക്കാത്തുകൾ നീളുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അവിടെ വരാവുന്ന പിഴവുകൾ പറയാം. ശരി, ഞാനിപ്പോ പറഞ്ഞു നശ്റഹ് എന്ന്, നശ് എന്ന് കൽക്കലത്തും പിന്നെ ശബ്ദം ചെയ്യുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ അലം നശ്റഹ് സൂറത്ത് ഓതണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ശരിയല്ല, അലം നശ്റഹ് എന്ന് അവിടെ ഖുർആനിലല്ലോ. നശ്റഹ് നശ്റഹ് എന്ന ശബ്ദം. പിന്നെ സദ്റക്കല്ല, സദ്റക്. പിന്നെ സദ്റക്ക് എന്ന് പറഞ്ഞ് നീട്ടുക, മലയാളക്കാഫ് പറയുക, അങ്ങനെ ചെയ്യരുത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ നോക്കുക. വവദഅന, മൂന്ന് വേർഡാണ് അതിൽ അല്ലെ. വവദഅന, നോക്കൂ എന്തൊരു ഭംഗിയാണ്. വവ എന്ന് പറയുമ്പോ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക, ഒരു കണ്ണാടി മുന്നിലുണ്ടായിക്കോട്ടെ, മുസ്ഹഫ് ഉണ്ടാവുക, എന്നിട്ട് വവ ഒരേ മഖ്റജിലായിട്ട് രണ്ടു പ്രാവശ്യം ചുണ്ട് ഇങ്ങനെ മുന്നോട്ടെടുക്കണം. എന്തിനു വേണ്ടി? ഫത്ഹുള്ള രണ്ട് വാവ് പറയാൻ വേണ്ടി. അടുത്ത അക്ഷരം വാദാണ്. വാദ നന്നായിട്ട് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഖിറാഅത്ത് സഹീഹാവലും. എന്ന് മാത്രമല്ല, അതിന് നേരത്തെ ഞാൻ പാടിയതുപോലെ ലാ യുമല്ലു സമാഉഹു എന്ന് പറഞ്ഞ ഒരിക്കലും കേട്ടാൽ മടുക്കാത്ത ഖിറാഅത്ത്, അത് അക്ഷരശുദ്ധിയോട് ഓതുമ്പോഴാണ്. മനസ്സിലായല്ലോ, വാദ് പറയണം, വാദ്. ഇനി വദ്ദുഹ നേരത്തെ പരിശീലിച്ചു തന്നെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ് ഐൻ. എന്താ കാരണം? നിങ്ങൾ എപ്പോഴും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പ്രത്യേകം പരിശീലിക്കുക. എന്താണ്? ഫത്ഹിന് ശേഷം ഐൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അറബികൾക്ക് വരെ തെറ്റാറുണ്ട്, ഖുർആനിലല്ല, അല്ലാത്ത സമയത്ത്. പൊതുവെ നമ്മളെ പോലത്തെ ആളുകൾ ഫത്ഹിന് ശേഷം ഐൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അലിഫാക്കി വെച്ചിരിക്കും. ഇയ്യാക നഅ്ബുദു നല്ല രീതിയിൽ ഓതുന്ന ആളുകൾക്ക് വരെ നിസ്കാരം പാപ്പലാവുന്ന രൂപത്തിൽ വലിയൊരു തെറ്റ് അവിടെ സംഭവിക്കാറുണ്ട്. ഇയ്യാക നഅ്ബുദു നാ എന്ന് പറയുമ്പോൾ നമ്മൾ അലിഫാണ് ഉച്ചരിച്ചത്, അവിടെ നീട്ടാനില്ല. നഅ്ബുദു നമ്മൾ പറയും മാഫി മാലൂം. മാലൂം എന്ന് പറഞ്ഞാൽ അവിടെ അലിഫാണ് നമ്മൾ പറയുന്നത്, പക്ഷെ ഒറിജിനലിൽ ഉള്ളത് മാലൂം എന്നാണ്. ഖുർആനിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് മാലൂം, മാലൂം. അതുപോലെ ഖുർആനിൽ ഹാദ പിന്നെ വഅദ് എന്ന് പറയേണ്ട അടുത്ത് നമ്മൾ വഅദ് എന്ന് പറയും, വഅദ് എന്ന് പറയേണ്ട അടുത്ത് വഅദ് എന്ന് പറയും. അപ്പൊ ഖുർആനിൽ ഫാത്തിഹയിലെല്ലാം വരുന്ന ഒരു കാര്യമാണ് ഈ ഉണർത്തുന്നത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നവിടെ നിർത്ത, പല പ്രാവശ്യം ഒന്ന് പറയാം, അപ്പൊ നമുക്ക് അതിന്റെ വോയിസ് മനസ്സിലാവും. എന്നല്ലാതെ വാദാന അങ്ക വിസറക്ക് എന്ന് പറയരുത്. രണ്ട് ഐനി ആയത്തിൽ വരുന്നുണ്ട്, രണ്ടും വളരെ സുന്ദരമായി പറയുക. കേട്ടോ, അൻക എന്നല്ല. അപ്പൊ നൂനെ നമ്മൾ വെളിവാക്കും. അങ്ക എന്ന് പറഞ്ഞ ഹംസയായി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാം, മൂന്നാമത്തെ വേർഡ് വിസ്റക്. ഇവിടെ അറബിയും മലയാളവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. മലയാളത്തിൽ വില എന്ന് പറയുമ്പോൾ പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടുമാണ് പറയുന്നത്. അറബിയിലേത് രണ്ട് ചുണ്ടും ഉപയോഗിക്കണം. വി
എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ പറയരുത്. മറിച്ച് രണ്ട് ചുണ്ടും മുന്നോട്ടെടുത്തുകൊണ്ട് വിസ്റക് എന്ന് പറഞ്ഞാലോ, നമ്മളിപ്പോ മുസമ്മിൽ എന്ന് പേരിടും, മുസമ്മിൽ എന്ന് പറയില്ലേ, സൈനബ് എന്ന് പേരിടും, പറയല് സൈനബ് എന്ന് പറയും. അപ്പൊ സായിനെ പലപ്പോഴും നമ്മൾ സാന്നാണ് എഴുത, അതേ അതായത് മലയാളത്തിലും മലയാളത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തും തെറ്റിച്ച് ഉച്ചരിക്കുന്നുണ്ട്, നമ്മുടെ ഖിറാഅത്ത് തെറ്റിപ്പോവും, കുറ്റകരമായി പോവും. വിസ്റക്ക് നിങ്ങൾ നോക്കൂ, ഞാൻ വിസ്റക്ക് എന്ന് പറഞ്ഞിട്ടില്ല, വിസ്റക്ക് അല്ല, വിസ്റക്ക് വിസ്റക്ക്. ഇങ്ങനെ മൂന്നാമത്തെ ആയത്ത് നോക്കൂ, പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലദി എന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോ അല്ലദി എന്ന് ദാലാവുക, അല്ലെങ്കിൽ അല്ലസി എന്നായി പോവാതെ അതിന്റെ മഹ്റജൊക്കെ നമുക്ക് പല പ്രാവശ്യം വന്നതാണ് അല്ലദി. ഇനി ഈ ആയത്തിൽ ഇമാമിങ്ങൾ പ്രത്യേകം ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണമാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ വാദും വാവും തമ്മിൽ അടുത്തടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ജസീർ റഹ്മഹുള്ളാഹ് ഒക്കെ ബൈക്കിൽ തന്നെ ഈ ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട്. കൂട്ടിമുട്ടി വന്നു കഴിഞ്ഞാൽ നീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇമാമികൾ ഉണർത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് അങ്കവോ എന്ന് നാവിന്റെ അരുനീളത്തിൽ മേലെ അണപ്പല്ലുകളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടും അപ്പൊ നാവ് കാണൂല. പിന്നെ വഹറക്ക് പറയുമ്പോൾ നാവ് ഒരല്പം കണ്ടുകൊണ്ട് ദാലിന്റെ അവിടെ ഇതാണ് ഹാഇന്റെ അറബിയുടെ ശബ്ദം എന്നല്ല. അല്ലദീ എന്നിടത്ത് യാഇന്റെ മുകളിൽ നിങ്ങൾക്കൊരു മദ് കാണാൻ പറ്റും, അത് മുൻഫസ്സലായ മദ്ദാണ്. അത് നമ്മള് മൂന്നലിഫോ രണ്ടലിഫോ ഒരലിഫോ ഒക്കെ നീട്ടാം, പക്ഷെ ഒരേപോലെ വരുന്ന അടുത്തടുത്ത് വരുന്നതൊക്കെ ഒരേ നിയമം പാലിക്കണം, ഒരേ രൂപത്തിൽ പെരുമാറണം. മനസ്സിലായല്ലോ. ഇനി എന്നുള്ള ഹംസ ഒറ്റയ്ക്ക് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്ത് പറയാനേ നമ്മൾ ഉച്ചരിക്കും, പക്ഷെ അല്ലദി എന്ന യാഒ ആയിട്ട് കൂടുമ്പോ ഈ ഹംസനെയും യാ ആക്കി ഉച്ചരിക്കും. എങ്ങനെയാണത്? നമ്മൾ തന്നെ അറിയുന്നില്ല ഞാൻ ഈ അങ്കവ എന്നാ പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഓർന്നത്? കേട്ടോ, അതേപോലെ തന്നെ വഹ്റക് എന്ന് റോ പറയരുത്. ഇനി നാലാമത്തെ ആയത്ത് നോക്കൂ, വറഫഅന ലക ദിക്റക. അതിൽ നമുക്ക് മൂന്ന് പദങ്ങളാണുള്ളത്. അപ്പൊ അവിടെയും റഫഅന എന്നല്ല, വറഫഅന ലക വറഫഅന ലക ലക എന്ന കാഫ് നോക്കൂ, എന്തൊരു ഭംഗിയാണ്. അത് തന്നെയാണ് ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അറബികളെ സംസാരം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം. കൈഫ ഹാലുക്, അവർക്ക് പ്രകൃതിയാ ക എന്ന് വരും, നമുക്ക് പ്രകൃതിയാ ക എന്ന് വരും. അങ്ങനെ നമ്മൾ ഉസ്താദുമാരായ മുഅല്ലിമീങ്ങളായ നാം സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ ഉച്ചരിക്കുന്നത് അത് അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാം. നമ്മൾ എന്താണോ ഇമാമത്തെക്കുമ്പോൾ ഓതുന്നത് അത് ബേക്കറിലുള്ള ആളുകൾ ശീലിക്കാം. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്വം വലുതാണ്. തെറ്റായ ഖിറാഅത്ത് നമ്മളെ കൊണ്ട് മറ്റൊരാൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണമായും കുറ്റം നമുക്ക് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അവരെ നമ്മൾ വളരെയധികം ശ്രദ്ധയോട് അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം, നമ്മുടെ ഖിറാഅത്ത് പൂർണ്ണമായ അറബി ഉച്ചാരണത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വറഫഅന, അതേപോലെ ഫ എന്ന ഉച്ചാരണം നന്നായിട്ട് ശ്രദ്ധിക്കുക, വ എന്ന ഉച്ചാരണം ശ്രദ്ധിക്കുക, ലക ദിക്റക്. ഈ ദിക്ർ എന്ന പദം നമ്മൾ അഫ്വല ദിക്ർ എന്ന് ദാല് പറയും, അതുപോലെ ദിക്ര ഹൽക എന്ന് പറയും, ഇന്ന മരിച്ച ആളുടെ ദിക്റാണ്. ഇതുപോലെ ഖുർആനിലും നമ്മൾ ഓതി പോകുമ്പോ ആയും ആവുന്നുണ്ട്, വറഫഅന ലക ദിക്റക, അല്ലെങ്കിൽ ദിക്റാണ് എന്ന് പറയും, ദിക്ർ വറഫഅന ലക ദിക്റക. കേട്ടോ, അപ്പൊ ദാൽ ശ്രദ്ധിക്കുക. ദിക്റക് എന്ന് കാഫിന് സുക്കൂനാണ്, കസറല്ല, സുക്കൂനാണ് കസറല്ല. ദിക്റക് എന്ന റായിന് ഫത്ഹാണ്. അവിടെ നമ്മൾ ദിക്റക് ദിക്റക് എന്ന് പറഞ്ഞാലോ, ഖുർആനിൽ അങ്ങനെ ഓകാരമില്ലല്ലോ. ദിക്റക്
നോക്കൂ, റോ മനസ്സിലായല്ലോ. അഞ്ചാമത്തെ ആയത്ത് നോക്കൂ, ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഇവിടെ നോക്കൂ, വറഫഅന, ഇങ്ങനെ ഈ രണ്ടായത്തുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. എന്നാൽ അഞ്ച് അതേപോലെ തന്നെ എട്ട്, അഞ്ചും ഏഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ കൊണ്ടാണ്. അപ്പൊ ഈ ഫാന്റെ ശബ്ദം നന്നായിട്ട് വ്യത്യാസപ്പെടും. നമ്മൾ ഫ ഫ ഫ എന്ന കാറ്റോടുകൂടെ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ സി സു എന്ന് പറയുന്നത് പോലെ അക്ഷരത്തിന്റെ വലിയൊരു ഭാഗം കാറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുമ്പോൾ ആ ഒരു സ്വഭാവം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ഖുർആനിൽ പറ്റുകയില്ല. അപ്പൊ ഉദാഹരണത്തിന് വറഫഅന, അപ്പൊ സ്റ്റാർട്ടിംഗ് ശബ്ദം നോക്കുക. ഇനി ഫഇന്ന, ഫഇദ, എന്തൊരു വ്യത്യാസമുണ്ട്. അതേ സമയത്ത് നമ്മൾ ഫഇന്ന ഫഇദ ഫറഗ്ത എന്ന് പറഞ്ഞാൽ ഫ ആണോ വാവാണോ നമ്മൾ ഓതിയതെന്ന് നമുക്ക് തന്നെ ഉറപ്പ് കിട്ടൂല, കേൾക്കുന്ന ആളുകൾക്ക് അത്രയും അറിയില്ല. അപ്പൊ ഫ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സുന്ദരമായി എന്ന കാറ്റ് കേൾപ്പിച്ചു കേൾപ്പിക്കുന്നതോടൊപ്പമാണ് ഉച്ചരിക്കേണ്ടത്. ഫ ഇന്ന എന്ന ഹംസ വളിവാക്ക, ഫ ഇ പിന്നെ ഫ ഇന്ന മണിക്ക് മഅൽഉസ്രി, നോക്കൂ എന്തൊരു ഭംഗിയാണ്. മഅൽഉ എന്ന രണ്ട് ഐൻ അവിടെ, ഒന്ന് ഫത്ഹ, രണ്ടാമത്തത് ലം. ഇവിടെ മഅൽ എന്ന ലാം സുക്കൂൻ ചെയ്തിട്ട് ഒരു ഉ പറയണം കേട്ടോ. പിന്നെ ഉസ്രി എന്തൊരു ഭംഗിയാണ് അല്ലെ. യുസ്രോ കൽക്കലയില്ല, മനസ്സിലായല്ലോ. ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അതേസമയത്ത് ഫൈന എന്ന് ഹംസനെ ആക്കുക, മഅൽഉസ്രി ഐന തീരെ തൊടാതെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഐന ഒഴിവാക്കുകയും ഉസ്രി യുസ്ര എന്ന് പറഞ്ഞ് സീന്ന് കൽക്കല കൊടുക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ യുസ്രിയു എന്ന് പറയാതിരിക്കുക, യുസ്രോ എന്ന് ഓകാരം പറയുക. ഇതെല്ലാം വലിയ തെറ്റാണ്. അങ്ങനെ ഖുർആൻ ഓതിയാൽ നമ്മൾക്ക് ഒരിക്കലും കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, നമ്മൾ ഓതുന്നത് പലപ്പോഴും ഖുർആൻ അല്ലാതെ ആയിപ്പോവും. എന്നാണ് ഫത്ഹ അല്ലെ. ഇനി ആറാമത്തെ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഇന്ന, അഞ്ചാമത്തെ ആയത്തിൽ ഫ ഉണ്ട്, രണ്ടാം അടുത്ത ആയത്തിൽ ഫ ഇല്ല. ഇന്ന മഅൽഉസ്രി യുസ്രോ അല്ലെ. ഏഴാമത്തെ ആയത്ത് മൂന്ന് പദങ്ങളാണ്, നന്നായി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പദം ഫഇദ, ഞാൻ ഓതുമ്പോ കണ്ടോ സ്റ്റാർട്ടിംഗ് ഫ എന്ന ആ രൂപത്തിൽ ഉച്ചരിക്കണം. ഫ ഇ എന്ന ഹംസനെ വെളിവാക്കുക, ഫഇദ എന്നല്ല. ഫഇദ ദൽ. ഇനി അടുത്ത പദം ഫറൗത, അവിടെയും ഫ ആണ്. ഫറോ എന്ന റായിന് ഫത്ഹ കൊടുത്തു. പിന്നുള്ള റൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫറഖ്ത എന്ന് പറഞ്ഞാൽ ഖ ആവും, ഫറഖ്ത എന്ന് പറഞ്ഞാൽ ഹംസയാവും. റൈൻ ആവുമ്പോ എങ്ങനെ പറയാം, ഫറൗത ഫറൗത ഫറൗത, തഇനെ കാറ്റോടുകൂടി നേർപ്പിച്ചു പറയാം. അല്ലെങ്കിൽ ഫറൗത, ഫഇദ ഫറൗത എന്ന് പറഞ്ഞ ത ആയി പോകും. ഫറൗത ഫൻസബ്, ആ ഫകളുടെ ഭംഗി നോക്കൂ. فإذا فرغت فانصب ف هذا പോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്വാദന മുമ്പ് ഇഖ്ഫ ചെയ്യുമ്പോൾ ഫ, നമ്മൾ സ്വാദന വന്നിക്കുന്നതോടൊപ്പം ഇഖ്ഫ ചെയ്യപ്പെട്ട നുന്നയും വന്നിക്കുന്നു, മനസ്സിലായല്ലോ. ഫൻസ എന്ന സ്വാദ് ചുണ്ടുകളെ മുന്നോട്ടാക്കാതെ സിംപ്ലി വായ നിറച്ചങ്ങോട്ട് പറയാം, ഇതാണ് അതിന്റെ ശബ്ദം. ഫൻസ്വബ് എന്ന് പറഞ്ഞാൽ സ്വകാര്യം എന്ന് പറയുന്ന പോലെയായി. ഫൻസബ് എന്ന് പറഞ്ഞാൽ സീനായി കേട്ടോ. ഫൻസബ് ബ് അവിടെ കൽക്കലത്ത് ഒന്നുകൂടെ വെളിവാവും, കൽക്കലത്തും കുബറ എന്നൊക്കെ പണ്ഡിതന്മാർ അതിന് പറയാറുണ്ട്. അപ്പൊ ഈ ആയത്തിൽ മൂന്ന് സാഹം ഒരേപോലെ വെളിവാക്കുക. എട്ടാമത്തെ ആയത്ത് അവസാനത്തെ ആയത്ത് അല്ലെ. വഇല, അവിടെ ഹംസ ഒഴിവാക്കുക. വാവ് നല്ലോണം എന്ന് കരുതി പറയണം, അല്ലെങ്കിൽ ഇല റബ്ബിക്കല്ല, വഇല വ വ ഫത്ഹ വ
പിന്നെ ഇല എന്ന ഹംസനെ മറക്കരുത്. റബ്ബിക്ക എന്നുള്ള റഇന്റെ ഫത്ഹും ബാഇന്റെ ജഹർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിക്ക എന്ന് മലയാളികൾ ഓതാറ് റബ്ബിൽ ആലമീൻ. അതോടുകൂടെ നമ്മൾ രണ്ട് പി ഇട്ട പോലെ പി. അപ്പൊ ബി എന്നുള്ളത് പി ആവാൻ വലിയ ഒരു കാര്യമൊന്നും സംഭവിക്കണ്ട, എന്തു മതി ചെറിയൊരു കാറ്റ് നടന്നാൽ പി ആയി. അതുകൊണ്ട് ശ്രദ്ധിച്ചു പറയണം, റബ്ബി റബ്ബി റബ്ബിക ഉണ്ടൊക്കെ ഫർഗബ അവിടെയുണ്ട് ഇവിടെ ഫറഅബ് എന്ന് പഠിച്ച ആളുകളുണ്ടാവും. ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫറഅബ്. ഫറഅബ് എന്ന് പറഞ്ഞാൽ റഅബ് എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ള അർത്ഥം. ഫറഅബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്ക, റഅബത്ത്. നിങ്ങൾ നോക്കൂ, നമ്മളെ ഒറ്റ അക്ഷരം ശ്രദ്ധിച്ചു ഓതാത്തതിന്റെ പേരില്ല അക്ഷരശുദ്ധിയാണ് തജ്വീദ്. എല്ലാ അക്ഷരവും അതിന്റെ യഥാർത്ഥം മഖ്റജും സുഖത്തും നൽകി ഖുർആൻ ഓതുക എന്നതാണ് തജ്വീദിന്റെ വളരെ ഏറ്റവും അഹമ്മും മുഹിമ്മുമായ മുഖ്യമായ കാര്യം എന്നത് ഉസ്താദുമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയാണ് കൂടുതൽ പരിശീലനം നൽകേണ്ടത്. അതിനുശേഷമാണ് മണിക്കുക നീട്ടുക പോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പരിശീലനം നൽകേണ്ടത്, അല്ലെങ്കിൽ ഒന്നിച്ചു നൽകാം. പക്ഷെ ഈ കാര്യം പ്രത്യേകം ഈ ഒരു ഷർഹ് സൂറത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയവരാവട്ടെ ചെറിയവരാവട്ടെ ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള ആ ഓതി കൊടുക്കപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ മുഴുവനും അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ അതോ മാറിപ്പോകുന്നുണ്ട്, ഈ കാര്യമാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ ഫറഅബ് അല്ല ഫർഗബ്, ഓ ഫർഗബ് ഫർഗബ് അല്ലെ, ഫർഗബ് ഫൻസബ് എന്നല്ല. അപ്പൊ തൽക്കല നഷ്ടപ്പെട്ടു അല്ലെ. അതേപോലെ തന്നെ ഫൻസബ് ഫർഗബ് എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ മുജീബ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ മുജീബ് എന്ന് പറയല്ലേ. ഇവിടെ നമ്മൾ അറിയാതെ ബാഇനെ പി ആക്കുന്നുണ്ട്. തബ്ബത് യദ അബി ലഹബി വതബ്. തബ് അല്ല, തബ് പി എന്ന് പറയുന്ന ഉച്ചാരണം തന്നെ അക്ഷരം തന്നെ അറബിയിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അറബിയിലില്ലാത്ത അക്ഷരങ്ങൾ നമ്മൾ ധാരാളമായി പല ആയത്തുകളിലും കൊണ്ടുവരുന്ന ഒരാളാവാൻ പാടില്ല, നമ്മൾ പഠിപ്പിക്കുന്ന ആളാവാൻ പാടില്ല എന്ന കാര്യം ഉസ്താദുമാർ ശ്രദ്ധിക്കണം. ഇത് മുസ്ഹഫ് നോക്കിക്കൊണ്ട് ധാരാളം പ്രാവശ്യം ഇങ്ങനെ ഓരോ ആയത്തും കേട്ട് ശരിയാക്കി, സ്വന്തം മുസ്ഹഫ് ഉണ്ടെങ്കിൽ അവിടെ പെൻസിലുണ്ടൊക്കെ നിങ്ങൾക്ക് തെറ്റുന്ന ഭാഗമാണെന്ന് ഉറപ്പുള്ളതെന്ന് അടയാളപ്പെടുത്തി നന്നായിട്ട് പരിശീലിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഖിറാഅത്ത് പരിശീലിക്കാൻ വേണ്ടി ഇനി വേറെ വോയിസ് ഓത്ത് മാത്രമായിട്ട് ഇൻഷാഅല്ലാഹ് ആദ്യം സാവധാനത്തിലുള്ളത് ഉണ്ടാവും, പിന്നീട് എപ്പോഴും ഓതുന്നൊരു സ്പീഡിൽ ഹദറായിട്ട് വസലാക്കിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതാ ക്രമത്തിൽ തന്നെ ആദ്യം ഇത് കേൾക്കുക, അവിടെയാണ് നിങ്ങൾക്ക് അക്ഷരം വ്യക്തമാവുക. എന്നിട്ട് സാവധാനത്തിലുള്ള ഖിറാഅത്ത് ഓതി പരിശീലിക്കുക, എന്നിട്ട് ഹദറായിട്ട് കൂട്ടിയിട്ടൊക്കെയുള്ള സൂറത്ത് പരിശീലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലാവിന്റെ ഖുർആനെ അതിന്റെ ഹഖ് പോലെ ഓതാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അതിന്റെ ആശയം പഠിക്കാനും എല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിലും അത് കേട്ടുകൊണ്ട് പഠിക്കുന്ന പരിശീലനം നേടുന്ന ഉസ്താദുമാരിലും അവരുടെ പഠിതാക്കളിലും എല്ലാം അള്ളാഹു നമ്മുടെ പഠനത്തിലൊക്കെ വറക്കത്തേറ്റി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.